Assalamualaikum warahmatullahi wabarakatuh. Darul Furqan Classroom Suratul Fatiha adinde aadhi ayat. A'udhu billahi minash shaytanir rajim. Shabikkappetta pishajil ninnum Allahuvinode njan kaaval thedunnu ennu artham varunna a'udhu. Idinde paarayanathine aksharangalude makhraj, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം അറിഞ്ഞിരിക്കൽ അത്യന്താപേക്ഷിതമാണ്. ആദ്യമായി അഴുതുബിലെ അ ഹംസാണ് അ എന്നുള്ളത്. ഹംസ എന്ന അക്ഷരം തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹംസ പുറപ്പെടുന്നത് തൊണ്ടയുടെ താഴ്ഭാഗം. അ എന്നാണ് അതിൻ്റെ സ്വരം. അതേസമയത്ത് വായ തുറന്നാലുണ്ടാവുന്ന ആ, അതായത് മദ്ദക്ഷരങ്ങളായ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളായ അലിഫ്, വാവ്, യ എന്നീ മൂന്നക്ഷരങ്ങൾ ആ, ഈ, ഉ എന്ന് നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ നീട്ടൽ വായുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നതാണ്. അതേസമയത്ത് നാം ഉച്ചരിക്കുന്ന ആ ഹംസ് അത് തൊണ്ടയുടെ തായ്ഭാഗത്ത് നിന്നാണ് വരുന്നത്. അടുത്ത അക്ഷരമാണ് അയൻ. അതാണെങ്കിൽ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് വരുന്നത്. തൊട്ടടുത്ത അക്ഷരം ദാലാണ്. അതായത് ദാൽ എന്ന അക്ഷരത്തിന് പുള്ളി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ദാൽ. പലരും ഈ അക്ഷരത്തെ സു എന്ന്, അതായത് സെഡ് സ്വരത്തിൽ, അതല്ലെങ്കിൽ റാക്ക് പുള്ളിട്ട സ ആ അക്ഷരമായിട്ടാണ് പലരും മൊഴിയാറ്. അത് തെറ്റാണ്. അഴുതു എന്ന് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗത്ത്, അതായത് മേലെ മുൻപല്ലിൻ്റെ തെല്ലിൽ തട്ടിച്ചുകൊണ്ടാണ് ഈ അക്ഷരം മൊഴിയേണ്ടത്. ദ അഴുതു അഴുതു. അടുത്തതാണ് ബില്ലാഹി. ബില്ലാഹി എന്നത് ബ രണ്ട് ചുണ്ടാണല്ലോ. ബി ബില്ലാഹി ബില്ലാഹി. ബില്ലാഹിയിലെ ഹ നേരത്തെ പറഞ്ഞ അതേ ഹംസിൻ്റെ, ഹംസയുടെ അതേ സ്ഥാനത്ത് നിന്നാണ് പുറപ്പെടുന്നത്. തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് തന്നെയാണ് ഹംസ ഹാവും പുറപ്പെടുന്നത്. അപ്പോൾ ബില്ലാഹി, അതേസമയത്ത് ബില്ലാഹി എന്ന് പറയുമ്പോൾ ഹ ശരിയാവൂല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനോട് എന്ന് അർത്ഥം വരുന്ന ബില്ലാഹി. അള്ളാഹുവിൻ്റെ ഹ ആണ്, അള്ളാഹുവിൻ്റെ പേരാണ് നാം മാറ്റിമറിക്കുക. ആ ബില്ലാഹി എന്നുള്ളത് ബില്ലായി ആയി പോകുമ്പോൾ, ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബില്ലാഹി സാധാരണ നാം ഉച്ചരിക്കാറുള്ള ഹ, അള്ളാഹു ബില്ലാഹി. أعوذ بالله من الشيطان من രണ്ട് ചുണ്ടാണ് മീം. من الشيطان من الشيطان എന്നിടത്ത് ഷ നാവിൻ്റെ മധ്യം മേലണ്ണാക്കുവാണ് ഷീന്. ആ ഷീന് ശബ്ദ കൊടുത്തുകൊണ്ട് من الشيطان ഷൈ 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 എന്ന് ഷോ ഓകാരായി പോകുന്നതും ശ്രദ്ധിക്കണം. പലർക്കും സംഭവിച്ചു പോകുന്ന തെറ്റുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മീനശൈത്വാനി. അതുപോലെ തൊട്ടടുത്ത അക്ഷരം ത്വ ആണ്. ത്വ എന്നുള്ളത് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ മുരട്ട് തട്ടിച്ചുകൊണ്ടാണ് ആ അക്ഷരം പുറപ്പെടുന്നത്, ത്വ. അതേസമയത്ത് തായും അതേ മഖ്റജിലാണ്, അതേ പുറപ്പെടുന്ന സ്ഥാനം തന്നെയാണ്. പക്ഷേ ത്വ എന്ന അക്ഷരത്തിന് വ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. വായിൽ കാറ്റ് നിറയുമ്പോൾ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാവും, അതുപോലെ വ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ത്വ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ത്വ എന്ന ആ ഒരു സ്വരം അതിലൂടെ പുറപ്പെടുന്നു. ശൈത്വാനി മീനശൈത്വാനി റജീം. അർറജീം. അർറജീം എന്നതിലെ റാക്ക്
തഫ്ഹീം തർഖീഖ് എന്നീ രണ്ട് അവസ്ഥകളുണ്ട്. അതായത് ഘനിപ്പിക്കലും നേർപ്പിക്കലും. റോ ആണ് ഇവിടെ റോ ഘനിപ്പിച്ചുകൊണ്ടാണ് പറയേണ്ടത്. ഷൈത്വാനിർ റജീം, റജീം, റജീം. അവസാനം മീമാണ്, രണ്ട് ചുണ്ട് കൂടണം. أعوذ بالله من الشيطان الرجيم. ഇതിനെ ആവർത്തിച്ച് കേട്ട് പാരായണം ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ആയതിന് ശേഷം നിങ്ങൾ വോയിസിലൂടെ ഒതു കേൾപ്പിക്കുക. അങ്ങനെ ഇൻഷാല്ലാ ഓരോ ദിവസം ഓരോ ആയത്തുകളായി നമുക്ക് മുന്നേറാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥ മുത്തഅല്ലിമീങ്ങളിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.